നമസ്കാരം എല്ലാ സദ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലെത്തുവാനായി ഋഷിമാരും ശാസ്ത്രങ്ങളും വിവിധ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. സനാതനധർമ്മത്തിൽ എല്ലാവർക്കും ഒരേ മാർഗമല്ല പറഞ്ഞിരിക്കുന്നത്. ഒരേ തരം വസ്ത്രമോ ഒരേ തരം ഭക്ഷണമോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരേ വലിപ്പമുള്ള ചെരുപ്പും എല്ലാവർക്കും ചേരുകയുമില്ല. അതുപോലെ ഒരേ തരം ആധ്യാത്മിക സാധന സകലർക്കും യോജിക്കുകയില്ല. മാത്രമല്ല അത് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നും വരാം. അതിനാൽ ആധ്യാത്മിക സാധനകൾ ശീലിക്കുന്നത് മഹാത്മാവായ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശത്തോടെ ആകണം. സത്യത്തെ അറിഞ്ഞവരാണ് ഗുരുക്കന്മാർ. അനുഭവമാണ് അവരുടെ വാക്കുകൾക്ക് ബലം നൽകുന്നത്. ഓരോരുത്തർക്കും അനുയോജ്യമായ സാധനാമാർഗം എന്താണെന്ന് അവർക്കറിയാം. ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾക്ക് ധ്യാനമോ ജപമോ പ്രാർത്ഥനയോ പ്രാണായാമമോ ഏതാണ് യോജിച്ചതെന്ന് ഗുരുവിനറിയാൻ സാധിക്കും. ഓരോരുത്തരുടെയും മാനസിക തലവും അഭിരുചിയും ശരീരഘടനയും കണക്കിലെടുത്താണ് ഗുരുക്കന്മാർ അവർ അനുഷ്ഠിക്കേണ്ട സാധനാക്രമം ഉപദേശിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. കമ്പനൻ വമ്പോടടുത്താനതു നേരം അമ്പു കൊണ്ടേറ്റമകന്നു കപികളും. കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരമംഗദൻ. കൗണപന്മാർ മൂവരോടും പൊരുതദിക്ഷീണനായി വന്നിതു ബാലിതനയനും. മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാൻ പ്രജംഘനെ താരേയനുമധ പിന്നെയൗവണ്ണം വിവിധൻ മഹാബലൻ. കൊന്നിതു ശോണിത നേത്രനെയുമധ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴുച്ചീടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു
ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാനബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനുമതുകൊണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന്നയച്ചിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന്നയച്ചിടിനാൻ. അടുത്തതായി രാമായണ ദർശനം. പോർക്കളത്തിലെത്തിയ കമ്പനൻ വർദ്ധിച്ച വീര്യത്തോടെ വാനരന്മാരെ എതിരിട്ടു. കമ്പനനോട് പിടിച്ചു നിൽക്കാനാകാതെ വാനരന്മാർ തിരിച്ചോടിയപ്പോൾ അംഗദൻ അവരെ തടഞ്ഞു നിർത്തി. ഘോരമായ ഏറ്റുമുട്ടലിൽ അംഗദൻ കമ്പനനെ കൊന്നു. തുടർന്ന് രാക്ഷസ പ്രമുഖരായ കുംഭനും നികുംഭനും രൂപാക്ഷനുമെല്ലാം വാനരന്മാരാൽ കൊല്ലപ്പെട്ടു. ശേഷിച്ച രാക്ഷസന്മാർ തിരിച്ചോടി രാവണനോട് സേനാപതികളെല്ലാം കൊല്ലപ്പെട്ട വിവരം അറിയിക്കുന്നു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. രാക്ഷസന്മാരും വാനരന്മാരുമായി വലിയ രാത്രിയുദ്ധം നടക്കുകയാണ്. കുംഭൻ, നികുംഭൻ, പ്രജംഘൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാക്ഷസന്മാർ. അതിഘോരമായ യുദ്ധത്തിൽ രണ്ട് ഭാഗത്തിനും നഷ്ടമുണ്ടായി എങ്കിലും നാലഞ്ച് നാഴിക നേരം കൊണ്ട് ആ രാക്ഷസന്മാർ മുഴുവൻ തന്നെ കാലപുരിക്ക് എത്തുകയാണ്. ആ സമയത്ത് കമ്പനൻ വൻപോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കപികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും. ആ സമയത്ത് വർദ്ധിച്ച വീര്യത്തോടുകൂടി കമ്പനൻ യുദ്ധത്തിന് വരികയാണ്. അമ്പുകൊണ്ട് വാനരന്മാർ ഓടുവാൻ ആരംഭിച്ചു. ആ സമയത്ത് തീർത്തും ഈ കമ്പനൻ്റെ ഉഗ്രമായ യുദ്ധത്തിൽ ഭയഭീതരായി വാനരന്മാർ ഓടുന്ന സമയത്ത് അംഗദൻ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോപിച്ച് കമ്പനനോട് എതിരിട്ടു. പെട്ടെന്ന് തന്നെ കമ്പനനെ വധിക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രജംഘനും രൂപാക്ഷനും ശോണിത നേത്രനും മൂന്ന് രാക്ഷസന്മാർ ഒരേ സമയത്ത് അംഗദനോട് എതിരിടാൻ വന്നു. ആ മൂന്ന് പേരോടും ഒന്നിച്ചു പൊരുതുന്നതിനാൽ ബാലിപുത്രനായ അംഗദൻ പെട്ടെന്ന് തന്നെ ക്ഷീണിതനായി തീർന്നു. അങ്ങനെ അംഗദൻ ക്ഷീണിക്കുന്നു എന്ന് കണ്ടപ്പോൾ മൈന്ദനും ദ്വിവിധനും പെട്ടെന്ന് തന്നെ ഓടി അടുക്കുകയും യുദ്ധത്തിൽ അംഗദനോട് ചേരുകയും ചെയ്തു. കൊന്നാൻ പ്രജംഘനത്താരേയനുമധ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ. പ്രജംഘനെ മഹാബലശാലിയായ വിവിധൻ കൊന്നു. ശോണിത നേത്രനെ കൊന്നു. മൈന്ദൻ രൂപാക്ഷനെ കൊന്നു. അങ്ങനെ പ്രധാനികളായ നാല് രാക്ഷസന്മാരും കൊല്ലപ്പെട്ട സമയത്ത് കുംഭൻ അങ്ങോട്ട് വന്ന് ശരം മഴയെപ്പോലെ പൊഴിക്കാൻ ആരംഭിച്ചു. വൻപരായ വാനരന്മാർ ഓടുവാനും തുടങ്ങി. ആ സമയത്ത് കുംഭൻ്റെ ഉഗ്രമായ ശരപ്രയോഗത്തിൽ വാനരന്മാർ നാല് ദിക്കിലേക്കും ഓടുന്നത് കണ്ട് സുഗ്രീവൻ പെട്ടെന്ന് തന്നെ കുംഭൻ്റെ തേരിലേക്ക് ചാടി കയറി അയാളുടെ വില്ല് പൊട്ടിച്ചു കളഞ്ഞു. തുടർന്ന് അവർ തമ്മിൽ വലിയ മുഷ്ടിയുദ്ധമുണ്ടായി. സുഗ്രീവൻ കുംഭനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. സമുദ്രമാകെ കലങ്ങി മറിഞ്ഞു. എന്നാൽ കുംഭൻ വീണ്ടും സമുദ്രത്തിൽ നിന്ന് കയറി വന്ന് സുഗ്രീവനുമായി യുദ്ധം മുഷ്ടിയുദ്ധം ആരംഭിച്ചു. ഒട്ടും താമസിയാതെ സുഗ്രീവൻ യമപുരത്തിലേക്ക് അവനെ പറഞ്ഞയച്ചു. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരേ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടുവാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തത്ക്ഷണേ.
എൻ്റെ ജ്യേഷ്ഠനായ കുംഭൻ സുഗ്രീവനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഉഗ്രനായ അത്യുഗ്രനായ നികുംഭൻ സുഗ്രീവന് നേർക്ക് കുതിച്ചടുക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഹനുമാൻ ചാടി വീണ് അവനെ തടയുകയും പെട്ടെന്ന് തന്നെ ചെറുത്തു നിൽക്കുകയും ചെയ്തു. ഈ സമയത്ത് നികുംഭൻ തൻ്റെ വലിയ പരിഘ കൊണ്ട് ഹനുമാൻ്റെ നെഞ്ചിലേക്ക് നോക്കി അടിച്ചു. ഹനുമാൻ്റെ നെഞ്ചിൽ കൊണ്ടതും ആ പരിഘ പൊടിഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഈ സമയത്ത് ഉഗ്രകോപത്തോടുകൂടി ഹനുമാൻ അവൻ്റെ തല കൈകൊണ്ട് പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. ഈ കാഴ്ച കണ്ട് രാക്ഷസന്മാർ ശേഷിച്ചവരൊക്കെ പേടിച്ചോടുവാൻ ആരംഭിച്ചു. അങ്ങനെ ഓടുന്നവരുടെ പിന്നാലെ വാനരന്മാർ ഓടുകയും അവരെ പിടിച്ചു കൊല്ലുകയും ചെയ്തു. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിയിടിനാൻ. ശേഷിച്ച രാക്ഷസർ ലങ്കയിലോടി സംഭവിച്ച വൃത്താന്തങ്ങളെല്ലാം രാവണനോട് അറിയിച്ചു. കുംഭ നികുംഭാദികളെല്ലാം മരിച്ചത് കേട്ട് രാവണൻ അതുപോലെ ഇന്ദ്രജിത്ത് എല്ലാം അത്യന്ത ഭീതരായി തീർന്നു. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.